പെരുമ്പാവൂരിൽ വൻ ലഹരിമരുന്ന് വേട്ട. നഗരസഭാ അധ്യക്ഷൻ ടി എം സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ രാഹുൽ രവീന്ദ്രനും എക്സൈസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമാണ് റെയ്ഡിന് നേതൃത്വം വഹിച്ചത്. ലഹരി ഉപയോഗം കുട്ടികളിൽ കൂടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. ലക്ഷക്കണക്കിന് രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് റെയ്ഡിൽ പിടിച്ചെടുത്തത്. പെരുമ്പാവൂരിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റെയ്ഡാണിതെന്ന് സക്കീർ ഹുസൈൻ പറഞ്ഞു. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച പെരുമ്പാവൂരിന്റെ നഗരഹൃദയത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പ്രതിദാനം ചെയർമാൻ എന്നുള്ള രീതിയിലല്ല, ഞാൻ പ്രതിദാനം ചെയ്യുന്ന വാർഡ്. ഞാനിത് വളരെ ശ്രദ്ധാപൂർവം ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അത് പെട്ടെന്ന്, കാരണം കുറേ കാലങ്ങളായി, വർഷങ്ങളായിട്ട് തുടരുന്ന പ്രക്രിയ, അതുകൊണ്ട് ഒറ്റ ഒരു മൂമെൻറ്റിലൊന്നും തീർക്കാൻ പറ്റുന്നതല്ല എന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യം. ഈ നാട്ടിൽ ജനിച്ച് വളർന്ന വ്യക്തി എന്നുള്ള രീതിയിൽ നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു. അത് വളരെ കൃത്യതയോടെ പ്ലാൻ ചെയ്ത് ഇപ്പോൾ രാഹുലിൻ്റെ നേതൃത്വത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും നഗരസഭയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും കൂടി സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഈ റെയ്ഡ്. ഇപ്പം നിങ്ങൾ കണ്ടറിയാം, ഏതാണ്ട് 1,50,000 രൂപയുടെ ഇപ്പം ഇറങ്ങിയ രീതിയിൽ തന്നെ കിട്ടിയിരിക്കുന്നു. ഇത് വ്യാപകമായി ഇത് ഇവിടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ വെറും ആരെങ്കിലും മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ നടത്തുന്നതാണ് ഇവിടെ നടത്തുന്നതാണെന്നും പറഞ്ഞ് ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല. ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ മാഫിയകളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും ഇതൊരു എന്താ പറയുക, പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നുള്ള കാര്യം ഒരു ഇതങ്ങ് നടത്തിയത് നിർത്താനല്ല. ഇത് സംയോജിതമായ ഇപ്പോൾ സിയൊക്കെ ഇതിൻ്റെ അകത്ത് ഇന്നലകളിലൊക്കെ വന്ന് നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വന്ന് മഫ്റ്റിയിലും ഒക്കെ വന്ന് വളരെ പ്ലാൻ ചെയ്ത് തന്നെയാണ്. ഇനിയും ഇപ്പോൾ പല ഷട്ടറുകളും പൂട്ടി പലവരും പോയിട്ടുണ്ട്. പല ഷട്ടറുകളും തുറന്നപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ച, തൊട്ടടുത്തുള്ള കടക്കാർ തന്നെ പറയാം, 13 വർഷമായിട്ട് തുറക്കാത്ത ഷട്ടർ എന്ന് പറഞ്ഞു കൊടുത്താണ് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞും അറിയാതെ എല്ലാം പോകുന്നതിനുള്ള യഥാർത്ഥ പച്ചയായ സത്യമാണ് ഇത്. ഞാൻ ഒരു പൊതുപ്രവർത്തകൻ, വിദ്യാഭ്യാസ ചാരിറ്റി പ്രവർത്തകൻ എന്ന് പറഞ്ഞു, ഞാനൊക്കെ കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്ന്, ഒരു കുട്ടി, ഒറ്റ കുട്ടിയുള്ളൂ, ഡിഗ്രി വരെ നന്നായി പഠിച്ച കുട്ടി, പക്ഷേ ലഹരിക്ക് അടിമപ്പെട്ടി അവൻ്റെ ജീവിതം, അവരുടെ കുടുംബം പോയി എന്നൊക്കെ അറിയുമ്പോൾ നമുക്കും അമ്മമാരും പെങ്ങന്മാരും അനിയന്മാരും സഹോദരന്മാരും ഒക്കെ ഇല്ലേ, ഈ കൂട്ടി നിൽക്കുന്നവർ അവരുടെ താല്പര്യത്തിനും അവരുടെ സാമ്പത്തിക നേട്ടത്തിനും വേണ്ടി ഈ സമൂഹത്തെ കൊല ചെയ്യാന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റൂല. എല്ലാവരുടെ സഹകരണം ഇത് കേൾക്കുന്ന മുഴുവൻ പേരുടെ, അതല്ലാതെ ഒരു മുനിസിപ്പാലിറ്റിക്ക് മാത്രം കൊണ്ടോ ഒരു ഭരണകൂടം കൊണ്ടോ മാത്രം തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇപ്പൊ ഇദ്ദേഹത്തെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ അകത്ത് ആ സജീവത കാണിക്കുന്നത് കൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവരും നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ അതൊരു വലിയ മുതൽക്കൂട്ടാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂരിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. ഇവിടങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും നടക്കുന്നുണ്ട്. നാം ആഗ്രഹിക്കുന്നില്ല, ആ തരത്തിലൊരു പേരും പ്രശസ്തിക്കും ആവശ്യമില്ല. പക്ഷേ അടിസ്ഥാനപരമായി നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷെ അങ്ങനെ നടക്കേണ്ടവരുമാണ് പലവരും. ഇതിൻ്റെ അകത്ത് നമ്മൾ നേർക്കാഴ്ചപ്പോൾ കാണുമ്പോൾ നിഷേധിക്കാൻ പറ്റൂല. ഇതൊക്കെ വെറുതെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും ഈ നിസ്സാര സമയം കൊണ്ട് ഇത്ര ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം പിടിക്കുമ്പോൾ, ഒരു ഏരിയയിൽ പിടിക്കുമ്പോൾ, ഇതാരും അറിയാതെ നടക്കുന്ന സംഗതിയാണോ? അതുകൊണ്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്ക് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ എത്ര കുടുംബങ്ങളാണ് തകരുന്നത് ഈ ഇത് ഇതിന് അഡിക്റ്റായിട്ട്. അപ്പോൾ വളരെ ഗൗരവമായിട്ടാണ് നഗരസഭയും അതേപോലെ തന്നെ സംയുക്തമായി ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം, പോലീസൊക്കെ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാവരും വളരെ സിൻസിയറായിട്ടുള്ള ഒരു ടീം വർക്കാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. അത് ഇപ്പോൾ പറഞ്ഞു, ഞങ്ങളെയൊക്കെ പരിഹസിക്കുന്ന രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ പോയി 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വരിക, പിന്നെ അവർക്ക് ഇരിക്കാൻ സ്ഥലം കൊടുക്കുക. അതായത് 2 മണിക്കൂറും 4 മണിക്കൂർ കഴിഞ്ഞാലും ഇനി ഇത് വിടാൻ പോകുന്നില്ല. ഇവിടെയൊക്കെ നമ്മളൊക്കെ തന്നെ ഉണ്ടല്ലോ.